മാന്യ പ്രേക്ഷകർക്ക് ഓണനിലയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ 2007 വിജിത ചേച്ചിയാണ്. ചേച്ചി നമസ്കാരം. ആയിരം ഓണാശംസ്. താങ്ക് യു. തിരിച്ചും പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസ്. കാറ്റേ വരും ഗീതമേ കണ്ണനൈ അറിവായ, കാറ്റേ വരും ഗീതമേ കണ്ണനൈ അറിവായ, അവൻ വായ് കുഴലിൽ അഴകാക, മുദം തതുമ്പും ഇസയാക, മലർന്നായ് നടന്നായ് അലൈപ്പോൾ മീതന്ത്, കാറ്റിൽ വരും ഗീതമേ ഈ പാട്ടിന് എനിക്ക് നല്ല കമൻസ് ഉണ്ടായിരുന്നു. ഈ പാട്ട് പാടിയതിന് ശേഷം എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഹയർ സ്കോറിൽ ഞാനും വന്നിട്ടുണ്ടായിരുന്നു ഈ പാട്ടിൽ. പിന്നെ എങ്ങനെയായിരുന്നു അവിടെ നിന്ന് ഒരുപാട് പാട്ടൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ സിനിമയിലേക്കൊക്കെ ചാൻസ് തന്നെ? സിനിമയിൽ ഇതുവരെ ഒന്നും പാടിയിട്ടില്ല, പക്ഷേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ശരിയായിട്ടില്ല. ഇനി ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം നമ്മളൊരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കാസറ്റ്സിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു, ആൽബത്തിൽ പാടി, സ്റ്റേജ് പ്രോഗ്രാം കുറേ ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു ജഡ്ജ്മെൻറ്റിന് മുന്നിൽ പാടാൻ പറ്റുക എന്നുള്ളതിന് വലിയ കാര്യം. അത്രയും വലിയ ജഡ്ജസ് ശരത് സാറിൻ്റെ ഒക്കെ മുന്നിൽ പാടുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പാടാൻ പറ്റിയത് തന്നെ ഭയങ്കര ഒരു വലിയൊരു ഭാഗ്യമായിട്ട്. ബാക്കി ദീദിയും എം ജി സാർ എല്ലാവരും ആദ്യം ഐഡിയ സ്റ്റാർസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ പാട്ടൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിച്ചിരുന്നു. പാട്ടിന് ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഞാൻ എന്നും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഞാൻ ഹിന്ദുസ്ഥാനി കളിക്കട്ടിലാണ് പഠിക്കുന്നത്. രമേശ് നാരായൺ സാറിൻ്റെ ശിഷ്യൻ വിജയസെൻ സാർ, അദ്ദേഹം പൂനെയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ബാബുരാജ് അക്കാഡമി, അവിടെ ഞാൻ പഠിക്കുന്നത്. അപ്പം 3 വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. കർണാട്ടിക് പഠിച്ചിട്ടില്ല. ഇപ്പോൾ എന്താണ് ഗുരുവിൻ്റെ പേര്? വിജയസേൻ. അതുപോലെ തന്നെ ആദ്യം തന്നെ പിന്നാലത്തെ പ്ലാൻസിനും ശ്രുതി താളം ഇതിനെല്ലാത്തിനും അതുപോലെ തന്നെ അപ്പോൾ അതിൽ പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതെ അതെ. അതിന് മുന്നേ എങ്ങനെ തന്നെ കൊടുത്ത് പഠിച്ചിരുന്നു? ഞാൻ സോങ്സ് മിക്കവാറും എല്ലാ പാട്ടും ശ്രുതി, മെയിൻ ശ്രുതിയാണല്ലോ ശ്രുതി. അപ്പോൾ ശ്രുതി ഔട്ടാവാതെ ഞാൻ മിക്കവാറും ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതങ്ങനെ കുഴപ്പം വരാറില്ല. എന്താ ചെയ്യുന്നത്? ഞാനിപ്പം ഡിഗ്രി കഴിഞ്ഞു. ഇപ്പം ഒന്നും ചെയ്യണില്ല, ഇപ്പം മ്യൂസിക് മാത്രമാണ്. അത് ഇതുവരെ ഞാൻ എനിക്ക് അതിനെ അതിനുവേണ്ടി ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ചെറുപ്പത്തിൽ അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലുമായിട്ട് അങ്ങനെ നിന്നിട്ട് മ്യൂസിക് അങ്ങനെ ചെറുപ്പത്തിൽ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ 3 വർഷമായി ഹിന്ദുസ്ഥാനി പഠിക്കുന്നു. അപ്പോൾ അത് നന്നായിട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. അതിൽ നല്ലൊരു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഫിലിമിൽ പാടുക. അത് പാടിയാൽ മാത്രം പോരാ, അത് നന്നായി സക്സസ്സായി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പാട്ട് കൂടി ആവണം. ഒരു മഴമേഘം പോലെ നഭസിൽ ഒഴുകി അലഞ്ഞു തളർന്നു, ഒരു ജന്മം മുഴുവൻ പാഴാക്കുമോ എൻ്റെ ഒരു സ്വപ്നമെങ്കിലും പോവാക്കുമോ? ഒരു മഴമേഘം പോലെ നഭസിൽ ഒഴുകി അലഞ്ഞു തളർന്നു. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയാണ് തന്നെ. എന്നാൽ ഞാൻ ദൈവം രക്ഷിക്കണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഓണസമയത്താണ്. ഇപ്പോൾ നമ്മളെപ്പോഴും ഓണസമയത്ത് എപ്പോഴും കേൾക്കാറുള്ള പാട്ടാണ് പൂവിലും തുള്ളി തന്നെ ഇഷ്ടമാണ്. അതൊന്നും തന്നെ രണ്ടുപേർക്കും കൂടി പാടാം. ശരി. പൂവിളി പൂവിളി പൊൻ
ഓണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവയലിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി ചേച്ചി ഇപ്പോൾ ഓണക്കേട ചേച്ചി കൂടുതലായിട്ടും പ്രോഗ്രാമിനാണോ അതോ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പ്രോഗ്രാമിന് പോകാറുണ്ട്. പക്ഷേ ഞാൻ ഓണത്തിൻ്റെ 3-ാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, പക്ഷേ അത് ക്യാൻസൽ ചെയ്ത്. വീട്ടിൽ അമ്മയുടെ വീട്ടിൽ അവിടെ ഫുൾ ജോളിയാണ്. അവിടെ പോയ ചെറിയ കുട്ടിയൊക്കെ ഉണ്ട്, അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ അന്നത്തെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. 10-ാം തീയതിയാണ്. അപ്പോൾ അന്നത്തെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. അത് ഞാൻ മാത്രം അവിടെ ഒറ്റയ്ക്ക് ഇറക്കി, ഞാനും അച്ഛനും മാത്രമേ പോകുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇവരൊക്കെ ഇവിടെ നല്ല സന്തോഷത്തിൽ കഴിയുമ്പോൾ ഞാൻ അപ്പം ഞാൻ അത് ക്യാൻസൽ ചെയ്തു. പിന്നെ എന്താ പറയുക, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സൗദിയിൽ നിന്ന് അമ്മയുടെ അനിയത്തി അവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഫുള്ളൊരു സന്തോഷം. ഇപ്പോൾ ഐഡിയ സ്റ്റാസിലേക്ക് വന്നിട്ട് ഇപ്പോൾ കുറേ ക്ലാസ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഐഡിയാസ്. ഓ, തീർച്ചയായിട്ടും അവിടെ ചെന്നാൽ ഒരു 10 ദിവസം അവിടെ നിൽക്കണം. അവിടെ പ്രാക്ടീസ് ഗ്രൂമിങ് ഉണ്ടാവും. അതിന് കുറേ പേര് മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ വരും, നമുക്ക് ഗ്രൂം ചെയ്ത് തരും. പിന്നെ ഡാൻസ്, അങ്ങനെ പലതും. ഇപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടോ? ഓ, തീർച്ചയായിട്ടും ഇപ്പോഴും അവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്, എല്ലാവരായിട്ടും ഉണ്ട്. ചേച്ചി ഐഡിയ സ്റ്റാർസുകൾ മാത്രമല്ലായിരുന്നു, സ്റ്റാർ സ്റ്റാർസിലും ഉണ്ടായിരുന്നു, സ്റ്റാർസ്. ഇതിൽ രണ്ടിലും ഏറ്റവും ഇഷ്ടപ്പെട്ട പാടിയ പാട്ടില്ല? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാടി, അതെല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു ആ പാട്ടിന്, ഗോപികയും നിൻവിരലിനുള്ള ജാനകിയമ്മ പാടിയ പാട്ട്. അത് പാടിയിട്ട് ശ്രീറാം സാറും ജാസി ഗിഫ്റ്റ് സാറും ആണ് ജഡ്ജസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ജാസി സാറ് പറഞ്ഞത് ജാനകിയമ്മ പാടിയ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാ പ്രോഗ്രാമൊന്നും ചെയ്യാറില്ല. സ്റ്റാർ സിംഗേഴ്സിൻ്റെ പ്രോഗ്രാം വരും, അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, അല്ലാതെ വേറെ ട്രൂപ്പിൻ്റെ ഇല്ല ഇല്ല ഇല്ല. പിന്നെ ഇനി റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ അറിയില്ല, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അമ്മയ്ക്കും അനി ട്വിൻ സിസ്റ്ററിനൊക്കെ ഭയങ്കര താല്പര്യമുണ്ട്. അപ്പം അതനുസരിച്ച് അവരെ പറയണ പോലെ ചെയ്യും. എന്നും രാവിലെ പാട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്? ആ, പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ മടിയാവും, അപ്പോൾ അച്ഛൻ്റെ അടുത്ത് നന്നായിട്ട് വഴക്ക് കേൾക്കുകയും ചെയ്യും. ഞാൻ മിക്കവാറും ഞാൻ ചെയ്യാറുണ്ട്. മടിയൊന്നുമില്ല, നമുക്ക് വേണ്ടിയിട്ടല്ലേ തൊണ്ട നമ്മളെടുത്താണ്. അത് വേറെ ആരും ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ ചെയ്യണം അത് ശരിക്കും നന്നാവണമെങ്കിൽ. അപ്പം ഇങ്ങനെ ഹിന്ദുസ്ഥാനിയാണോ? ഹിന്ദുസ്ഥാനി. ചേച്ചി പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പാടാറുള്ള പാട്ടുകളാണ്? ഞാൻ മിക്കവാറും ഇപ്പോൾ മെലഡി സോങ്സ് ആണ് മിക്കവാറും ഞാൻ പാടാറ്. പക്ഷേ പാസ് സോങ്ങും പാടാറുണ്ട്. അത് നമ്മൾ നമ്മുടെ ഹിന്ദി തമിഴാണ്. പാസ് സോങ് മിക്കവാറും ഹിന്ദിയാണ് പാടാറ്. പിന്നെ നമ്മൾ ചിലപ്പോൾ നമുക്കിഷ്ടപ്പെട്ട നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട സോങ്സ് സെലക്ട് ചെയ്ത് പറയും.
അപ്പോൾ അവർ അതിനനുസരിച്ച് ഓർക്കസ്ട്രേഷൻ ചെയ്യും, അങ്ങനെ പാടാറ്. ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ പാട്ട്? കയ്യടി കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നന്ദനത്തിലെ പാട്ട് ഞാൻ മിക്കവാറും പാടാറുണ്ട്. അതിന് നല്ല എല്ലാവരും പൊതുവേ പറയുന്നുണ്ട് ഐഡിയ സ്റ്റാർ സിംഗറിലെ ഇങ്ങനെ ഇപ്പോൾ ലൈവായിട്ടല്ല, ഫസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ലിപ്പ് കൊടുക്കുക, അത് എങ്ങനെയാണ്? അങ്ങനെ ലൈവായിട്ടാണ്, ലൈവ് റെക്കോർഡിംഗ് ആണ്. കുറേ പിന്നെ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല, അങ്ങനെയൊന്നുമില്ല. ചേച്ചി, സ്റ്റാർ സിംഗറിൽ ഓഡിഷൻ റൗണ്ടിൽ ഏത് പാട്ടാണ് പാടിയത്? അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ്. കാരണം അത് April 19 എന്നുള്ള ഫിലിമിലെ ശരപ്പൊളി മാല ചാർത്തി എന്നുള്ള പാട്ട് പാടി. അത് ഭയങ്കര ടഫ് സോങ് ആണ്. ഫസ്റ്റ് തന്നെ ആ ഓഡിഷൻ റൗണ്ടിൽ തന്നെ അത് പാടിയപ്പോൾ ജഡ്ജസിൻ്റെ അടുത്ത് നിന്ന് നല്ല കമൻസ് ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എം ജി സാർ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. എം ജി സാർ പറഞ്ഞത് ഈ പാട്ടൊക്കെ ഇപ്പം ഈ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ പാടി, അപ്പം ഇനി ഫൈനലിലേക്കൊക്കെ എത്തുമ്പോൾ എന്ത് പാട്ട് പാടും എന്നൊക്കെ ചോദിച്ചു. പക്ഷെ എനിക്ക് ഫൈനലിൽ വരെ ഒന്നും എത്താൻ പറ്റിയില്ല, അത് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ ആ പാട്ട് എനിക്ക് രവീന്ദ്രൻ മാഷിൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. സാറിനെ ഒന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ എന്നെ എന്തായാലും നടക്കാൻ പോകുന്നില്ല. അത് സാറിൻ്റെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര ഒരു കഴിവുള്ള ആളാണ്. അപ്പോൾ സാറിൻ്റെ മിക്കവാറും ഞാൻ എല്ലാ മിക്കവാറും പാടുന്ന പാട്ടൊക്കെ സാറിൻ്റെ പാട്ടായിരിക്കും. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് സാർ. ശരദിന്ദു ദീപം നീട്ടി കുറിഞ്ഞികൾ പൂത്തുരാവിൽ ഏതുരാഗം നിന്നെ തേടുന്നു ശരപൊളി മാല ചാർത്തി. താങ്ക് യു. അതെ, ഈ പാട്ട് ഞാൻ എവിടെ പാടാണെങ്കിലും എനിക്ക് ഭയങ്കര നല്ല അഭിപ്രായം കിട്ടാറുണ്ട്. പിന്നെ മോളിനെ കുറിച്ച് ചോദിക്കാം, ഇപ്പം 10th ആണല്ലേ, എങ്ങനെയുണ്ട് പഠിപ്പൊക്കെ? ഇപ്പം 10th ആയതുകൊണ്ട് കുറച്ച് പോവാണല്ലോ. എന്നാലും ഒരു പാട്ട് കേൾക്കാം. നന്നായിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. പിന്നെ വീട്ടില് ആരൊക്കെയാ ഉള്ളത്? അനിയൻ എപ്പോഴാണ്? സ്റ്റാഫിങ്ങിൽ അവസാനമായിട്ട് പാടിയ പാട്ട് അതായിരുന്നു ആദ്യ ദിവസം തന്നെ തോന്നുന്നു തോന്നുന്നുണ്ടാണ്. ഒരു ദേവഗീതമായി നിറയുന്നു
ആദ്യ വർഷമേ തളിരിലെത്തും ഒരു മോഹബിന്ദുവായി പൊഴിയുമോ. ആദ്യ വസന്തമേ ഈ മൂകവീണയിൽ ഒരു ദേവഗീതമായി നിറയുമോ. സിസ്റ്റർ വീട്ടിലായിരിക്കുന്നത്? വീട്ടിൽ അച്ഛൻ, അമ്മ, ഒരേട്ടൻ, പിന്നെ ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്. ഇത്രയും പേരുണ്ട്. ആരെ ഇതിന് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്നത്? പ്രോത്സാഹനം വീട്ടിൽ നിന്ന് എല്ലാവരും. എല്ലാവരും നല്ല ഇതാണ്. എല്ലാവർക്കും ഞാൻ എനിക്ക് സ്റ്റാർ സിംഗറിൽ പോകണമെന്ന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ കാരണമാണ് ഞാൻ അതിൽ പോയത്. പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിയും ഗൾഫിലുണ്ട്. അവർ അമ്മയുടെ അനിയത്തിയും ഹസ്ബൻഡും കുട്ടികളെല്ലാം അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ എപ്പോഴും എനിക്ക് കോസ്റ്റ്യൂംസൊക്കെ അവിടെ നിന്ന് അയച്ചു തരാറുണ്ട് പാട്ടിൻ്റെ സമയത്ത്. അപ്പോൾ അവരും പിന്നെ അമ്മയുടെ വീട്ട് അവിടെ അമ്മാവന്മാരും എല്ലാവരും നല്ല ഇതാണ്. ഈ നാട്ടുകാരുടെ പ്രോത്സാഹനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നാട്ടുകാർ എന്താ പറയുക, അവരെപ്പോഴും എന്നെ കണ്ടാലൊക്കെ പറയും. അവർ കാണാറുണ്ട്, പരിപാടി കാണാൻ SMS ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മാധ്യമമാണെന്ന് തോന്നുന്നു. ഒരു ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ഗസ്റ്റായിട്ടൊക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ട്. ദേവദാർ സ്കൂളിൽ കുറേ സ്ഥലത്ത് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ നമുക്കൊരു എന്താ പറയുക, ഭയങ്കര സന്തോഷം. അത് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് എവിടെ ചെന്നാലും ഒരാളെങ്കിലും അറിയാത്തതുണ്ടാവില്ലേ. എല്ലാ എവിടെ ചെന്നാലും നമ്മളെ കണ്ടിട്ട് ചിലപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും, അയ്യോ അതന്നെയാണ്. ചിലപ്പോൾ നമ്മുടെ മേക്കപ്പ് ഇടുമ്പം നമുക്ക് വേറൊരു ഫേസ് അങ്ങോട്ട് മാറും. ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല, പക്ഷെ എന്നാലും അവരിങ്ങനെ നോക്കി. അപ്പം ഞാൻ പറയും ആ അത് തന്നെയാണെന്ന് പറയും. ചിലവർ വന്നിട്ട് ചോദിക്കും സ്റ്റാർ സിംഗറിലെ കുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കും. എപ്പോഴും ഞാനൊരു സ്റ്റാർ സിംഗറിൽ ഒരു പെർഫോമൻസ് റൗണ്ടിൽ ഡോലാറി എന്നുള്ള പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ കയ്യിൽ കർച്ചീഫ് ഉണ്ടായിരുന്നു. കർച്ചീഫ് വെച്ചിട്ടാണ് ഞാൻ പെർഫോം ചെയ്തത്. അപ്പോൾ അതെല്ലാവർക്കും എല്ലാവരും കാണുമ്പോൾ ചോദിക്കണൊരു കാര്യമാണ്, കർച്ചീഫ് വെച്ച് പാടിയ കുട്ടിയല്ല ഞാൻ കുറഞ്ഞു. അങ്ങനെയൊക്കെ ഗായകൻ യേശുദാസ് സാറാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഹരിഹരൻ സാറിനെ ഇഷ്ടമാണ്, സൂര്യത്തിന് ഇഷ്ടമാണ്, കുറേ പേരുണ്ട് എല്ലാവരെയും. ഹരിഹരൻ സാറിൻ്റെ ഏത് ടൈപ്പ് പാട്ടുകളാണ്? ഹരിഹരൻ സാറിൻ്റെ കൂടുതലും ഗസൽസ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സാറിൻ്റെ. അത് കേൾക്കുമ്പോൾ ഭയങ്കര ഈസിയാണെന്ന് തോന്നും, പക്ഷെ പാടി നോക്കുമ്പോൾ അവൻ്റെ ഏഴ് അലയത്തിനൊന്നും എത്തില്ല. തമിഴില് കുറേ പാടിയിട്ടുണ്ടല്ലോ. ഒരുപാട് ഗായിക ചിത്ര ചേച്ചി. ചിത്ര ചേച്ചി ഒരു പാട്ട് പാടാനാണോ? ഇത് ജാനകിയമ്മ പാടിയതാ. ചിത്ര ചേച്ചിയുടെ പാട്ട് എനിക്ക് കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളൊരു പാട്ട് നന്ദനത്തിലെ കാർമുകിൽ വർണ്ണൻ്റെ. ഭയങ്കര എല്ലാവരും കേട്ടാൽ ശരിക്കും ഞാൻ ഈ പാട്ട് പാടിയിട്ടൊരു സ്റ്റേജിൽ കരഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇമോഷണലായിപ്പോയി ഈ പാട്ട് കേട്ടിട്ട്. അപ്പം ആ പാട്ട് പാടാം.
കാർമുക്കിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിൻ്റെ കൊമ്പിൽ നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിൻ്റെ കൊമ്പിൽ വരും ജന്മത്തിലെങ്കിലും ശൗരേ ഒരു പൂവായി വിരിയാൻ കഴിഞ്ഞുവെങ്കിൽ നിന്റെ കാൽക്കൽ വീണടിയുവാൻ കഴിഞ്ഞുവെങ്കിൽ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ കൃഷ്ണ 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 കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ താങ്ക് യു ചേച്ചി. എന്താണ് ഈ ഭാവി? എനിക്ക് മ്യൂസിക് നന്നായിട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. അത് നന്നായി പഠിച്ചിട്ട് അതിന് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നല്ല, പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ഫിലിമിൽ പാടാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് ഈശ്വരനും രക്ഷിക്കട്ടെ അതിന് വേണ്ടിയിട്ട്. ചേച്ചി ആഗ്രഹം പോലെ തന്നെ ചേച്ചിക്കൊരു ഫിലിമിൽ പാടാൻ പറ്റട്ടെ. എല്ലാവരും അറിയുന്ന ഫേമസ് സിംഗറാണ്. താങ്ക് യു. ഇനിയും ഒരുപാട് പാടാം നന്നായി തിരിച്ചങ്ങോട്ടും. ചേച്ചി പ്രേക്ഷകരോട് എന്താ പറയുക? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഫിലിമിൽ പാടി നന്നായിട്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഗായികയായിട്ട് മാറണം തന്നെയാണ്. അപ്പം അതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നന്ദി.